സമുദ്രായി നാല് മണിയായോ? എണീക്കട്ടെ, എന്തായാലും കുളിച്ചിട്ട് നടുക്കിലേക്ക്. അല്ലെങ്കിൽ ഉമ്മ പിന്നെ ഓരോ പണി പറഞ്ഞിട്ട് എന്നെ കുളിക്കാൻ സമ്മതിക്കില്ല. എൻ്റെ ഉമ്മ എവിടെയാണാവോ? ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരെന്ത് പറഞ്ഞാലും മോളൊന്നും പറയാൻ നിൽക്കണ്ടെന്ന്. മോളൊരു പെൺകുട്ടിയാണെന്ന്. അവരെന്ത് പറഞ്ഞോട്ടെ, മോളൊരു വാത്ത് ഒതുങ്ങി കൂടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനായിട്ട് എൻ്റെ ഉമ്മൻ്റെ വാക്ക് തെറ്റിക്കില്ല. എന്തായാലും എണീക്കട്ടെ. ഷാളൊക്കെ കീറി. ഉമ്മനോട് പറഞ്ഞാലോ ഒരു ഷാള് വാങ്ങിത്തരാൻ. ഇത് വേറെ ഉമ്മനിക്കൊരു ഷാള് വാങ്ങിയിട്ടുണ്ടോ? എപ്പോഴും ഉമ്മ അവക്ക് വാങ്ങിക്കൊടുക്കും. അവളെ പഴയ ഷാളൊക്കെ എനിക്കും തരും. ഷാള് മൊത്തം തീരും. എന്തായാലും നേരം കളയണ്ട, ഞാൻ പോയി അടിച്ചൊക്കെ വരട്ടെ. അമ്മ 7 മണിയായി, ഉമ്മനെ പോയി വിളിക്കും. ഉമ്മ ഇതാ ചായ. മോൾ ഉണീച്ചിട്ടുണ്ടാവും അല്ലേ? എന്തായാലും അവിടെ പോയൊക്കെ. ഇന്നലെ ടീച്ചർ പറഞ്ഞ കാര്യവും പറയണം. എന്താ ഇനിയിപ്പോൾ ടീച്ചർ പറഞ്ഞത്? ഇന്നലെ അവിടെ ക്ലാസ് കയറിയില്ല, അവിടെ പ്രോഗ്രാമില്ല എന്ന്. അവളോട് ചോദിച്ചോക്ക. ടീച്ചർ കള്ളം പറയുന്നതാണോ അതോ ഇവള് കള്ളം പറയുന്നതാണോ? എന്തായാലും പോയി നോക്കിയിട്ടെന്നെ കാര്യം. മോളോ, മോളോ വാതിൽ തുറന്നേ. ആ ഇപ്പം തുറക്കാമ്മ. എന്തായാലും തുറക്കും കേട്ടോ. ആ ആ ഇപ്പം തുറക്കും, ഇപ്പം തുറക്കാം. ചായ കിട്ടിയോ? ആ കിട്ടി കിട്ടി. കിട്ടിയില്ലേ? ആ എന്നാ ശരി, വാതിൽ തുറക്കും കേട്ടോ. എന്തമ്മ കാര്യം? ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ എന്നോട് ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടേ? ഉമ്മനോടോ? ഞാനോ? എന്തമ്മ പറയുന്നത്, ഞാൻ ഇതുവരെ ഉമ്മനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എന്തായാലും ഉമ്മ കാര്യം പറ. അതോ നിന്റെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തുമ്മ? നിന്റെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. ടീച്ചർ? എന്താ ചിന്തിക്കുന്നേ? എന്നിട്ട് എന്തമ്മ പറഞ്ഞത്? എന്നെ പറ്റി എന്തെങ്കിലും നല്ലതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നിന്നെ പറ്റി നല്ലത് പറയാനല്ല, അവിടെ പ്രോഗ്രാം സത്യത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം ഉണ്ടല്ലോ. നമുക്ക് ഏത് ടീച്ചറെ വിളിച്ചേ? ശ്രീദേവി ടീച്ചർ. ശ്രീദേവി ടീച്ചറോ? ആ ടീച്ചർ എങ്ങനെയമ്മ അറിയാ അവിടെ പ്രോഗ്രാം ഉണ്ടോ? ആ ടീച്ചർ അന്ന് ലീവല്ലായിരുന്നോ? ഓ അതവിടെ നിൽക്കട്ടെ. ട്രോഫിക്ക് 200 രൂപ കൊടുത്തിരുന്നു. ഉമ്മ ഞാൻ കാര്യം പറയാം, സത്യത്തിൽ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു 200 രൂപ എൻ്റെ ഫ്രണ്ടിന് ബർത്ത്ഡേ കഴിഞ്ഞാണ്. അപ്പോൾ അവൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. സത്യത്തിൽ സ്കിറ്റിൻ്റെ പ്രോഗ്രാമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഷോ അത് മോക്ക് എന്നോട് നേരത്തെ പറഞ്ഞോടായിരുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. ടീച്ചർ അതെങ്ങനെയാണ് ടീച്ചർ പറയുക? അന്ന് പാർട്ടിക്ക് പോയ കാര്യം അറിയാതെ നന്നായിരുന്നു. ഇല്ല അമ്മ, എന്നാൽ ടീച്ചർ ലീവായില്ല. എന്തായാലും ഇനി ഉമ്മ അങ്ങോട്ട് വിളിക്കാനും നിൽക്കണ്ട. ടീച്ചർ ഇവിടേക്ക് വിളിക്കുകയാണെങ്കിൽ ഉമ്മ പറഞ്ഞാൽ മതി കേട്ടോ. ഇനി അവിടേക്ക് വിളിക്കൊന്നും വേണ്ടേ. പിന്നെ ഉമ്മ ഇന്നലെ എടുത്ത ഡ്രസ്സൊക്കെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇന്നൊരു 4 മണിക്ക് വരുന്ന അവള് പറഞ്ഞത് നമുക്ക് രണ്ടാക്കും നല്ല അടിപൊളിയായി നിൽക്കാം. പിന്നെ അവര് വരുമ്പോൾ ഇവളെ കാര്യം, അതാണ് എനിക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയത്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാല്ലേ? അതമുക്ക് നല്ലൊരു ഡ്രസ്സ് എന്തെങ്കിലും വേണ്ടേ? നിനക്കിട്ട് ഒരു പഴയ സാരി ഇല്ലേ? അത് എൻ്റെ അൽമാരിയിൽ, ആ പഴയ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന അൽമാരിയിലുണ്ടാവും. ഒരു എൻ്റെ ഒരു പഴയ സാരി ഉണ്ടാവും, അത് അവൾക്ക് എടുത്ത് കൊടുത്താള്. ആ ഓക്കെ. പിന്നെ ഞാനേ നമ്മളെ ഡ്രസ്സ് കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണം നമുക്ക് ആ ഡൈനിങ് ഹാളിൽ പോവാം, അവളൊക്കെ ഒന്ന് കണ്ടോട്ടെ എൻ്റെ ഡ്രസ്സ്. പിന്നെ ടീച്ചർക്ക് വിളിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ആ ആ നമുക്ക് ഡൈനിങ് ഹാളിൽ പോയിട്ട് എൻ്റെ ഡ്രസ്സ് കാണാം. ആ കാണിച്ചതാണ് മേക്കപ്പിൻ്റെ സാധനം. ഇതെന്ത്
നമുക്ക് നല്ല രസമുണ്ടല്ലേ. എൻ്റെ ക്ലോത്ത് പിന്നെ അമ്മ അമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടില്ല. അമ്മ നല്ല പോകുന്നപ്പോൾ ഞാൻ കാണാതെ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, അമ്മൻ്റെ ഫോണിൽ കോൾ വരുന്നുണ്ട്. ഹലോ, ആ എടി പറ. ആ പറയണ്ടേ. ആ നീ എപ്പോഴാ വരുന്നത്? ഇപ്പോൾ വരില്ലേ? അതിൻ്റെ 4 മണിക്ക്. ആ അങ്ങനെ ഇപ്പോൾ വാ. നിനക്ക് എന്താ വേണ്ടേ ഫുഡ് ഐറ്റം? ഓക്കെ, ജ്യൂസ് മതി. ആ ഓക്കെ ഓക്കെ, എന്നാ വാ. ആ ശരി. ഫുഡൊക്കെ വരുന്നുണ്ടാവും, കുഴപ്പമില്ല അല്ലേ? നമുക്ക് പോയി മാറ്റാം.